ഞാൻ ഈ വയനാട് ജില്ലയിൽ, വയനാടിൽ പല സ്ഥലത്തും എൻ്റെ പ്രവാസത്തിലൊക്കെ ഇങ്ങനെ പറയും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം, വയനാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്കിടി, നമ്മുടെ ദാറുൽ ഫലാഹ് ആ സ്ഥാപനത്തിൽ ഒരു പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പോകുന്ന വഴിയിൽ മഴ പെയ്യുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വലിയ എംസാൻഡ് കൊണ്ടുപോകുന്ന വലിയൊരു ടിപ്പർ ലോറി റോഡിന് കുറുകെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് അവർ എംസാൻഡ് തട്ടിയിട്ട് അവിടെ കയറ്റുമ്പോൾ ലോറി മഴ പെയ്തിട്ട് ചളിയായി ഗർത്തമായി ടയറ് കറങ്ങി കുടുങ്ങിക്കിടക്കുകയാണ്. ഏകദേശം ലോറിൻ്റെ മുൻവശം റോഡിൻ്റെ മുൻ ഭാഗത്ത് മധ്യഭാഗത്താണുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനവിടെ നിർത്തി. രാത്രി പിന്നെ ഉറക്ക് കുറച്ച് കുറവായതുകൊണ്ട് കാറവിടെ സൈഡാക്കിയിട്ട് ലോറിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു 3 ചെറുപ്പക്കാരുണ്ട് ലോറിൻ്റെ ഉള്ളിൽ. അവരിങ്ങനെ എല്ലാം കൂടി പിന്നെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ പൊന്തിയ ടയറ് പൊന്തി പോകാൻ വേണ്ടി ഇങ്ങനെ സെറ്റപ്പാക്കുക. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞ സ്ഥലം ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കെടുക്കുകയാണ്. ഞാൻ വെച്ചാൽ എന്ത് സംഭവിച്ചു, എംസാൻ്റ് പുറത്തേക്ക് തട്ടിയപ്പോൾ പിന്നെ മഴ പെയ്തതുകൊണ്ട് ടയറ് കറങ്ങി കയറിപ്പോയിരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 2.5 മണിക്കൂറായി ഇവിടെ കഴിയുന്ന കുടുങ്ങിക്കെടുക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണോ? രാത്രി 12 കാലാണ് സമയം, അവിടെ അങ്ങാടി വീടിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം, കാറിൽ നിന്ന് വെള്ളം എടുത്ത് 2 ബോട്ടിൽ വെള്ളം എടുത്ത് കുടിച്ചു. 3 ചെറുപ്പക്കാരോ മഴ പെയ്തിട്ട് മുടിയൊക്കെ അങ്ങോട്ടായിട്ട് തിരിയുന്നില്ല, ആരെ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മൻ മിൻകും ഡ്രൈവർ, നിങ്ങളിൽ ആരാണ് ഡ്രൈവർ എന്ന് ചോദിച്ചു. അവരാൾ പറഞ്ഞു, ചെറുപ്പക്കാർ, ഞാനാ ഡ്രൈവറെന്ന്. നിങ്ങളുടെ നാട്? ഞങ്ങൾ മുക്കത്തുകാരാണ്, ഇവിടെ എംസാൻ്റെ നട്ടാൻ വന്നാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാം മാറി വയ്ക്കി, ഡ്രൈവർ വണ്ടി കയറട്ടെ എന്ന് പറഞ്ഞു. ഒരു ധൈര്യമാണത്. അസ്മാഹുൽ ഹസ്നൻ നിരന്തരം ചെല്ലുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു ധൈര്യമാണത്. ഏത് വിഷയത്തിനെയും നേരിടാൻ ഒരു തൻ്റെടം അള്ളാഹു കൊടുക്കും. ആ തൻ്റെടം ഉണ്ടാക്കാനാ തങ്ങൾ ഈ വാതിൽ യറൂസിൽ ഈ പവർ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഡ്രൈവർ വണ്ടി കയറുമെന്ന് പറഞ്ഞു. അവ എന്നോട് പറഞ്ഞു, കയറിയിട്ട് സ്റ്റാർട്ട് പോകില്ലെന്നാണ്. ഞാൻ നിങ്ങൾ നോക്കണ്ട, ഡ്രൈവർ വണ്ടി കയറി. ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ടാക്കിയോളാം. ഞാൻ എന്ത് ചെയ്തു, യാ റഹ്മാൻ, യാ അല്ലാ റഹീം, യാ അല്ലാ മലിക്, യാ അല്ലാ ഖുദ്ദൂസ്, യാ അല്ലാ സലാം, യാ അല്ലാ മുഅ്മിന, യാ അല്ലാ മുഹൈമിന, യാ അല്ലാ അസീസ്, യാ അല്ലാ ജബ്ബാർ, യാ അല്ലാ മുതക്കബ്ബർ, യാ അല്ലാ ഖാലിഖ്, യാ അല്ലാ ബാരി, യാ അല്ലാ മുസവ്വിർ, യാ അല്ലാ വഫാർ, യാ അല്ലാ ഖഹാർ, യാ അല്ലാ വഹാബ്, യാ അല്ലാ റസാഖ്, യാ അല്ലാ ഫതാഹു, യാ അല്ലാ. അങ്ങനെ അള്ളാഹുവിൻ്റെ 99 പേര് ചൊല്ലി. ഇനി മോനെ വണ്ടി അങ്ങ് എടുത്തോളുന്നു, വണ്ടി ചെയ്യേണ്ട അടിയങ്ങോട്ട്. ആ ചെറുപ്പക്കാരൻ വണ്ടി സ്റ്റാർട്ടാക്കി, ഡ്രെന്ന് പറഞ്ഞ് വണ്ടി കയറി അങ്ങോട്ട് പോയി. വണ്ടി അവിടെ സൈഡാക്കി നിർത്തി. ഈ 3 ചെറുപ്പക്കാരും എന്നെ ഇങ്ങോട്ട് വളഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു സാധു മനുഷ്യനാണ്, ഫഖീറാണ്, അയ്യഹ്താജു ഇലാ റഹ്മത്തില്ലാ, സാധു. എന്നാലും ഞങ്ങൾ 2.5 മണിക്കൂറോളമായി ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താണ് കാണിച്ചത്? നിങ്ങളുടെ പേരൊന്ന് പറയുന്ന കൗതുകത്തോടെ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പേര് മഷൂറുമില്ല കൊയ്ത്തങ്ങൾ വാവാട്. ആ തങ്ങൾ എന്താണ് ആ ചെയ്തെന്ന് വെച്ചാൽ, 2.5 മണിക്കൂറോളമായി ഞങ്ങൾ എന്ത് ചെയ്തിട്ടും കയറിപ്പോവാത്ത ഈ വണ്ടി തങ്ങൾ എന്തോന്ന് ചോദ്യം മാറി. ഞാൻ പറഞ്ഞു, മക്കളെ, ഒന്നുമല്ല, അതിൻ്റെ മാസ്മരിക ശക്തി എന്താ? അസ്മാഉൽ ഹുസ്നയാൻ 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ, കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. അസ്മാഹുൽസിൻ്റെ പവറാണത്. അത് മുറുകെ പൊളിച്ചോളി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുനിയാവും ആഹുറവും രക്ഷപ്പെടാൻ ഏറ്റവും മഹത്തരമായ ഒന്നാണ് അസ്മാഉൽ ഹുസ്ന. അർഹമു റാഹിമായ റബ്ബ് നമുക്കെല്ലാവർക്കും ചൊല്ലി രക്ഷ. രാവിലെ എഴുന്നേറ്റു, എന്തോ ഒരു മാനസികമായൊരു ഫീലിംഗ്, ഒരു ടെൻഷൻ, എന്നാൽ ഒന്നുമില്ല, ഒരു അര ഗ്ലാസ് പച്ചള്ള എടുക്കുക. ആ പച്ചള്ളത്തിൽ അള്ളാഹുവിൻ്റെ 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന അത് ചൊല്ലുക. യാ അല്ലാഹ്, അള്ളാഹു കൂട്ടിച്ചൊല്ലും പവർ കൂടി.
യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ റഹീം യാ അല്ലാ മലിക് യാ അല്ലാ ഖുദ്ദൂസ് യാ അല്ലാ സലാം യാ അല്ലാ മുഅ്മിൻ യാ അല്ലാ മുഹൈമിൻ യാ അല്ലാ എന്ന് ചൊല്ലി അങ്ങ് നിങ്ങൾ തന്നെ അതിൽ ഊതുക. ഊതുമ്പോഴൊക്കെ ഉറച്ച വിശ്വാസമാണോ, ഇത് ഊതി കുടിച്ചാൽ എനിക്ക് അല്ലാഹു ശിഫ നൽകുക തന്നെ ചെയ്യും. അതാണ് ഈമാൻ. പതറാൻ പാടില്ല, ധൈര്യമാണ്. എന്തിനും എൻ്റെ റബ്ബിൻ്റെ കൈവിടുവരാ അതെന്നെ. അതാണ് ഈ മഹാന്മാർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അർഹമുറാഹിമായ റബ്ബേ. നബീസ്തബീവിൻ്റെ നാട്ടിലെത്തിയ ബീവിൻ്റെ ഒരു പവർ അതാണ്. ബീവി എന്താ ദിഹിനിൽ എന്നും അല്ല എന്നുൾ നിനവോ ശീലാമത്തേ ദിക്റു തസ്ബീഹും തഹീലിൽ തന്നിൽ ഹാലാണൈത്തേ എന്നാ ദിഹിനിൽ എന്നും ഹൃദയത്തിൽ മനസ്സിൽ എപ്പോഴും അല്ലാ 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 അല്ലാഹു അല്ലാ. അതൊരു ഭയങ്കര സംഭവമാണ്. അള്ളാഹുവിനെ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞാൻ എൻ്റെ മൂന്നാമത്തെ മകളുടെ പേര് നഫീസത്തുൽ മിസ്രി എന്നാണ് മൂന്നാമത്തെ മോളെ പേര്. ആ പേര് മൂക്കിടാനുള്ള കാരണം പ്രഭാഷണത്തിൽ എവിടെയും ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മയിൽ നിന്ന് കൊണ്ട് ഞാൻ കേട്ടത് നഫീസത്ത് മാ റബി ഹാർട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വലിയ സൂഫിയത്തായ ഉമ്മയായിരുന്നു. മഹീദിമാലയും ദിഫായിമാലയും നഫീസത്ത് മാലയും ഒക്കെ മനപ്പാടാണ്. ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഏതെങ്കിലും ഒരു മാല പാടും. അങ്ങനെ ഞാനൊരു ദിവസം മലപ്പുറം ജില്ലയിൽ പരിപാടി വയലു കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 2:30 എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഇശാ നിസ്കരിച്ചു, വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്നത് കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചു. ആ വുളുവോടുകൂടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ ഇന്നീ റഅയ്തു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്ത് ബീവിനെ നിരന്തരം ബീവിക്ക് എന്തൊരു ഫാത്തിഹോദ്യാ മതി, നിങ്ങൾ മിസ്രിലെത്തും ഉറപ്പാണ്. ബീവിക്ക് എന്നൊരു ബീവിയുമായൊരു കോണ്ടാക്ട്. ഏതാ കോണ്ടാക്റ്റിൽ ഏറ്റവും നല്ലത്? നഫീസത്ത് ബീവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹം ഓതിക്കൊളി ബീവി അവിടെ നമ്മളെത്തിക്കും. മിസ്രി ഇന്നും ആത്മീയമായി നിയന്ത്രിക്കുന്നത് നഫീസത്തുൽ മിസ്രിയ. ഷാഫി ഇമാമ പോലും, വലിയ മഹാനായ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഷാഫി ഇമാമ പോലും ബീവിൻ്റെ ദർബാറിൽ ചെന്നുകൊണ്ട് ദ്വാരക്കം പറയും, ബീവിനോട് ഹദീസുകൾ ചർച്ച ചെയ്യൂ. ഭയങ്കര സംഭവമാണ്. അത് ഏതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, ആത്മീയമായി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാജ പാപ്പനെ തങ്ങളെ പോലെ. ഈ നാട് ആത്മീയമായി നിയന്ത്രിക്കുന്നത് ഇവിടെ കിടക്കുന്ന മഹാന്മാരാണതുപോലെ. മഹാന്മാരുടെ സാന്നിധ്യമാണ്. ഭയങ്കര സംഭവമാണ്. ഭാഗ്യാമുമിനികളെ, ഇത്തരം മഹാന്മാരവിടുകളെ നമ്മുടെ നാടിൽ, നിങ്ങളുടെ നാടിൽ മഹാന്മാരെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ചില്ലറ ഭാഗ്യമല്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടുകാരെന്ന് വിചാരിച്ചാൽ ബഹുമാനം നഷ്ടപ്പെട്ടു പോകരുത്. മെല്ലെ ഈ ദർബാറിൽ വന്നാൽ അദബ് നമ്മൾ എത്രത്തോളം കാണിക്കുന്നോ അത്രത്തോളം അവരിൽ നിന്നോട് സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. മഹാന്മാരെടുത്ത് വരുമ്പോൾ സലാം പറഞ്ഞ് ഒച്ചത്തിൽ ശബ്ദമില്ലാതെ നല്ലോണം ബഹുമാനത്തിലായിരിക്കണം. പള്ളി കയറിയാലും അങ്ങനെ തന്നെയാണ്. ബഹുമാനം വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ റഹ്മുറാഹിമായ റബ്ബ് നമുക്ക് ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ഹുളൂരിയത്തുള്ളൊരു മജ്ലിസായി ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ.